മുല്ലപ്പള്ളി രാമചന്ദ്രനും മത്സരിക്കാനുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞു. മണ്ഡലവും ഏതാണെന്ന് അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ് മണ്ഡലമായ വയനാട്ടിൽ ഉൾപ്പെടുന്ന കൽപ്പറ്റയിൽ മത്സരിക്കുക എന്നുള്ളതാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ആഗ്രഹം. കൽപ്പറ്റ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സീറ്റാണ്. സി കെ ശശീന്ദ്രനാണ് അവിടെ എം എൽ എ. പക്ഷേ രാഹുൽ ഗാന്ധി ഫാക്ടർ വയനാട്ടിൽ ഉണ്ടാകുമ്പോൾ രാഹുൽ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തും. കൽപ്പറ്റ തങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ള കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സുരക്ഷിത സീറ്റ് എന്നുള്ള നിലയിൽ കൽപ്പറ്റയിൽ പോരനിറങ്ങാൻ തയ്യാറാണ് എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. ഉമ്മൻചാണ്ടി പോരനുണ്ടാകുമെന്ന് ഉറപ്പായി, ചെന്നിത്തല മത്സരത്തിനുണ്ടാകും എന്ന് ഉറപ്പായി. അങ്ങനെ കോൺഗ്രസിലെ മൂന്ന് പ്രമുഖ നേതാക്കളും കളത്തിലിറങ്ങുമ്പോൾ കെ പി സി സിയെ നയിക്കാൻ ഒരു താൽക്കാലിക അധ്യക്ഷൻ വേണം എന്നുള്ള നിലപാടിലാണ് ഹൈക്കമാൻഡ്. കെ സുധാകരനോട് താൽക്കാലിക അധ്യക്ഷനാകണം എന്നുള്ള അഭ്യർത്ഥന ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചുവെങ്കിലും താൽക്കാലിക അധ്യക്ഷനാകാനില്ല, സ്ഥിരം അധ്യക്ഷനാക്കാമെങ്കിൽ താൻ ആ പദവി ഏറ്റെടുക്കാം എന്ന നിലപാടാണ് കെ സുധാകരനുള്ളത്. കേരളത്തിൽ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നതും കെ സുധാകരനെ പോലുള്ള ഒരാൾ പാർട്ടിയുടെ അധ്യക്ഷനായി വരണം എന്നുള്ളതാണ്. പക്ഷേ താൽക്കാലിക അധ്യക്ഷ സ്ഥാനത്തേക്കാണ്, കാരണം മുല്ലപ്പള്ളി മത്സരരംഗത്തിറങ്ങുമ്പോൾ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കെ സുധാകരനെ പരിഗണിക്കുന്നു. എം പിമാരാരും മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനമുള്ളതുകൊണ്ട് എന്തായാലും സുധാകരനടക്കമുള്ള ആളുകൾ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നുറപ്പായി. പക്ഷേ തനിക്ക് അതിന് കഴിയില്ല എന്നുള്ള നിലപാടാണ് കെ സുധാകരൻ പറയുന്നത്. സ്ഥിരം പ്രസിഡന്റാക്കാമെങ്കിൽ ആ പദവി ഏറ്റെടുക്കാമെന്ന്. കെ മുരളീധരനും താൻ വടകര ലോക്സഭാ മണ്ഡലത്തിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലൊഴികെ ഒരിടത്തും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നാം കാണേണ്ടത് കോൺഗ്രസിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഒറ്റക്കെട്ടാണ് എന്നുള്ള സന്ദേശമൊക്കെ കൈമാറുന്നുണ്ട്. പക്ഷേ മുല്ലപ്പള്ളി മത്സരിക്കുന്നു, ചെന്നിത്തല മത്സരിക്കുന്നു, ഉമ്മൻചാണ്ടി മത്സരിക്കുന്നു. മൂന്നുപേരും തങ്ങൾക്ക് നിയമസഭാ കക്ഷിയിൽ സ്വാധീനമുണ്ടാക്കാനുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കുന്നതിനും അവരെ ജയിപ്പിച്ചെടുക്കുന്നതിനും മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കോൺഗ്രസിൽ ഇനി എത്രയൊക്കെ ഒറ്റക്കെട്ട് എന്ന് പറഞ്ഞാലും നമ്മൾ കാലാകാലങ്ങളിലായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ അത് കണ്ടിട്ടുണ്ട്. എന്തിന്? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള തരംഗമുണ്ടായപ്പോൾ പോലും ആലപ്പുഴയിൽ കാലുവാരി തോൽപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായില്ലേ? പച്ചയ്ക്ക് കാലുവാരൽ നടന്നു. അതാണ് യു ഡി എഫിൻ്റെ അവസ്ഥ, കോൺഗ്രസിൻ്റെ അവസ്ഥ. കൃത്യമായി ഇതൊക്കെ സംഭവിക്കും. അധികാരം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഒറ്റക്കെട്ടാണ് എന്നുള്ള ആ ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു തോന്നലുണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് പോകുമെങ്കിലും വളരെ കൃത്യമായി മറ്റേ ഗ്രൂപ്പുകാരനെ ഈ ഗ്രൂപ്പുകാരൻ കാലുവാരുന്ന പ്രവണത ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് എത്രയോ കാലമായി മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചിരിക്കുന്ന ചെന്നിത്തല, ചെന്നിത്തലയെ മറികടന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയെ വീണ്ടും അവതരിപ്പിക്കുമ്പോൾ ചെന്നിത്തല വിഭാഗത്തിന് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന അതൃപ്തി, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല അധികാരത്തിൽ എത്തണം എന്ന് എൻ എസ് എസ് അടക്കം ആഗ്രഹിച്ചിരുന്നതാണ്, അതിനാണ് ഇപ്പോൾ മങ്ങലേക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി ഉമ്മൻചാണ്ടി നയിക്കാനെത്തുന്നു, പിന്നീടുള്ളത് മുല്ലപ്പള്ളിയാണ്, അപ്പോൾ ചെന്നിത്തല അവഗണിക്കപ്പെടുന്നു എന്നുള്ള നിലയിൽ എൻ എസ് എസ് സ്വാഭാവികമായി ഒരു അതൃപ്തിയിലേക്ക് വരുന്ന ഘട്ടത്തിൽ എൻ എസ് എസിനെ പിടിക്കാൻ പ്രധാനമന്ത്രിയെ തന്നെ ഇറക്കി തന്ത്രങ്ങൾ മെനയുക എന്നുള്ള നിലയിലേക്ക് ബി ജെ പി ആലോചന നടത്തുന്നുണ്ട്. ആലപ്പുഴ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ മന്നം സമാധിയിൽ സന്ദർശനം നടത്തിക്കാൻ വേണ്ട ശ്രമങ്ങളൊക്കെ ബി ജെ പി കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കളികൾ പല ഇടങ്ങളിൽ നടക്കുന്നു. അപ്പോൾ സമുദായ സമവാക്യങ്ങൾ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഒരിടത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറുവശത്ത് യാതൊരു ആശങ്കകളും ഇല്ലാതെ ഇടതുപക്ഷം മുന്നോട്ട് പോവുകയാണ്. നേതാവ് ആര് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ആശങ്കകളില്ല. എല്ലായിടത്തും സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ഏകദേശ ധാരണകളായിട്ടുണ്ട്. അപ്പോൾ മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് ഭരണ നേട്ടത്തിൻ്റെ മികവിൽ, പിണറായിയുടെ ഇമേജിൻ്റെ മികവിൽ കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാക്കാമെന്നവർ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ആ ഗ്രൂപ്പ് താല്പര്യങ്ങളുടെയും വ്യക്തി താല്പര്യങ്ങളുടെയും ഇടയിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ യു ഡി എഫിന് സാധിക്കും എന്നുള്ളതാണ് പരമപ്രധാനമായ ചോദ്യം.